രാഹുലിന്റെ ഹർജി സൂറത്ത് സെഷൻസ് കോടതി ജില്ലാ കോടതി തള്ളിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു ആദ്യ വാർത്തകൾ. പക്ഷേ ഹൈക്കോടതിയെ സമീപിക്കുന്നത് വിശദമായി ആലോചിച്ച് വിശദമായ കേസ് പഠിച്ച് സൂറത്ത് കോടതി ഉത്തരവൊക്കെ പഠിച്ചതിന് ശേഷം മതിയെന്നായിരുന്നു തീരുമാനം. എപ്പോഴേക്ക് ഹൈക്കോടതിയിലേക്ക് നീങ്ങും? പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച രാഹുൽ സ്വീകരിച്ച നിയമ വഴികളെക്കുറിച്ച് അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ തന്നെ ഉള്ള സാഹചര്യത്തിൽ ഗുജറാത്ത് സെഷൻസ് കോടതിയിൽ രാഹുൽഗാന്ധി പ്രധാനമായും ഉന്നയിച്ച ആവശ്യം നേരത്തെ കുറ്റക്കാരനാണ് എന്നുള്ള വിധി സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണ് എന്നുള്ള വിധി നൽകിയത്. ആ വിധി സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യവുമായാണ് നേരത്തെ ഗുജറാത്ത് സെഷൻസ് കോടതിയിൽ രാഹുൽ ഗാന്ധി എത്തിയത്. പക്ഷേ ഗുജറാത്ത് സെഷൻസ് കോടതി ഇത് അംഗീകരിച്ചില്ല. കുറ്റക്കാരൻ എന്നുള്ള വിധി സ്റ്റേ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഗുജറാത്ത് സെഷൻസ് കോടതി അറിയിച്ചത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത തുടരുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഇതിനെ നേരിടണം എന്നുള്ള ഒരു ആലോചന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഹൈക്കോടതിയിൽ പോകാനുള്ള ഹർജി തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ ഹർജി അഭിഷേക് സിംഗ്വിയുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് തന്നെ വേണമെങ്കിൽ പോകാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇന്ന് പോകുന്നുണ്ടോ അതോ തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കുമോ അത് നൽകുക എന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഹർജി ഫയൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ ഹർജി ഫയൽ ചെയ്യുക, അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് അടിയന്തരമായി ഒരു സ്റ്റേ വാങ്ങുക, ഇതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഹൈക്കോടതി അത് നൽകിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിലേക്ക് വരാനും ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതി അടുത്ത മാസം 20 അവധിക്കാലത്തിനായി അടയ്ക്കുകയാണ്. അതിന് മുമ്പ് ഒരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് വരേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള നീക്കങ്ങൾ വേഗത്തിൽ നടക്കും. രാഹുൽ ഗാന്ധി ഇന്നാണ് വീട് ഒഴിയേണ്ടത്. ഇന്ന് വീട്ടു സാധനങ്ങളെല്ലാം മാറ്റുന്ന നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം പേപ്പർ ഒപ്പിട്ട് നൽകുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടിക്രമങ്ങൾ നാളെയോടെ പൂർത്തിയാക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധി തൽക്കാലം സോണിയാഗാന്ധിയുടെ വീടായ 10 ജനതയിലേക്ക് മാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അബ്ജോ.